സഹ്യപർവ്വത നിരയിലെ ഉത്തുംഗഗിരിയായ ആനമുടിയിലെ ശൃംഗഗിരി അഥവാ ശിവഗിരിയിൽ നിന്നുത്ഭവിച്ച് പല കൈവഴികൾ തീർത്ത് 244 കിലോമീറ്റർ താണ്ടി പെരിയാർ കൊടുങ്ങല്ലൂർ കായലിലും വരാപ്പുഴ കായലിലും വിലയിക്കുന്നു. പുരാതന രേഖകളിൽ പൂർണാനദി എന്നറിയപ്പെടുന്ന പെരിയാറിന് ചൂർണി എന്ന മറ്റൊരു ദ്രാവിഡ നാമവുമുണ്ട്. ആലുവയിലെത്തുന്ന പെരിയാർ ആലുവാപ്പുഴ എന്നറിയപ്പെടുന്നു. പെരിയാർ ഏറ്റവും കൂടുതൽ മനോഹരിയാവുന്നത് ആലുവയിലെത്തുമ്പോഴാണ്. ഫലഭൂയിഷ്ടമായ ഈ നദീതീരത്ത് രൂപം കൊണ്ട ഒരു ജനപദമാണ് ആലുവ. ലഭ്യമായ ചരിത്രത്തിൽ കൊച്ചി രാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായിരുന്ന ആലങ്ങാട് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആലുവ എന്ന് കാണാം. പിന്നീട് തിരുവിതാംകൂർ രാജാവിന് വിശേഷപ്പെട്ട ഒരു പാരിതോഷികം എന്ന നിലയ്ക്ക് ആലുവയെ കൊച്ചി രാജാവ് വിട്ടുകൊടുക്കുകയായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ ആലുവയെന്ന പ്രകൃതി സുന്ദരമായ ഈ പ്രദേശത്തെ പ്രത്യേക കരുതലോടെ വളർത്തിയെടുക്കുകയായിരുന്നു. വേനൽക്കാലത്ത് രാജാക്കന്മാർ ആലുവയിലെത്തി ആലുവാപ്പുഴയിൽ കുളിച്ച് താമസിച്ചു. ആലുവയിൽ അവർ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു. വിദേശ അധിനിവേശ ശക്തികളായ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ശക്തികളും ആലുവയുടെ പ്രകൃതി സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ആലുവ പുഴയോരത്ത് ബംഗ്ലാവുകൾ കെട്ടി താമസിച്ചു. ആലുവ കേരളത്തിലെ പ്രഥമ പ്രകൃതിദത്ത സുഖവാസ കേന്ദ്രമായിരുന്നു. എന്നാൽ ശിവരാത്രി ആഘോഷത്തിൻ്റെ പേരിലാണ് ഖ്യാതി. ആണ്ടോടാണ്ട് കുംഭമാസത്തിൽ ആലുവ മണപ്പുറത്ത് നടത്തിയിരുന്ന ശിവരാത്രി മഹോത്സവത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ വലിയ ജനസഞ്ചയം പങ്കെടുത്തിരുന്നു. ഇതായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൂടുന്ന ഉത്സവം. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്താൻ ഹൈന്ദവർ ഇവിടെ ഒത്തുകൂടുന്നു. അതാണ് ആലുവ ശിവരാത്രി. നിരവധി ഐതിഹ്യങ്ങൾ ആലുവ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ആധുനിക കാലത്ത് ആലുവ അറിയപ്പെട്ടത് വ്യവസായ നഗരമെന്ന പേരിലാണ്. പടയോട്ടങ്ങളുടെയും അധിനിവേശങ്ങളുടെയും രഥവേഗങ്ങളും കുതിരക്കുളമ്പടികളും ഖഡ്ഗങ്ങളുടെ ചണൽച്ചണനാദങ്ങളും സംഗ്രാമഭൂമിയാക്കിയ ഒരു ഭൂതകാലവും ആലുവയ്ക്കുണ്ട്. സാമൂതിരിയുടെ പടയോട്ടത്തിനും ടിപ്പു സുൽത്താൻ്റെ പടയിറക്കത്തിനും ആലുവ സാക്ഷിയായിട്ടുണ്ട്. പോർച്ചുഗൽ, ഡച്ച്, ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളും ആലുവയുടെ സൗന്ദര്യത്തെ മോഹിച്ചവരാണ്. 1815 തിരുവിതാംകൂർ വാണിരുന്ന മഹാറാണി ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ കൽപ്പനപ്രകാരം ആലുവ പുഴയോരത്ത് ചന്ത സ്ഥാപിച്ചതോടെയാണ് ആലുവയുടെ വികസനം ആരംഭിച്ചതും നാഗരികത നാംവിട്ടതും. 1898 ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള മദ്രാസ് റെയിൽ കമ്പനി കൊച്ചി രാജ്യത്തിൻ്റെ സഹകരണത്തോടെ ഷൊർണൂരിൽ നിന്ന് റെയിൽവേ നിർമ്മിച്ചപ്പോൾ ആലുവയിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കപ്പെട്ടു. തിരുവിതാംകൂറിലെ പ്രധാന പാതകളായ മെയിൻ സെൻട്രൽ റോഡ് അഥവാ MC റോഡ് എന്ന കോട്ടയം ആലുവ റോഡ് 1877 പിന്നെ മലഞ്ചരക്ക് പാതയെന്നറിയപ്പെട്ട ആലുവ മൂന്നാർ റോഡും നിർമ്മിക്കപ്പെട്ടതോടെ ആലുവയ്ക്ക് വലിയ വികസനമുണ്ടായി. അതോടൊപ്പം 1940 നിർമ്മിക്കപ്പെട്ട മാർത്താണ്ഡവർമ്മ പാലവും 1962 നിർമ്മിക്കപ്പെട്ട മംഗലപ്പുഴ പാലവും വഴി ദേശീയപാത 47 ആലുവയിലൂടെ കടന്നുപോയി. പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയിൽ 1940 പണി കഴിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയും ആലുവയുടെ വ്യവസായ വികസനത്തിന് വൻ കുതിപ്പേകി. 1909 തിരുവിതാംകൂർ വാണിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് രൂപീകൃതമായ നഗരോപദേശ സമിതിക്ക് ശേഷം നിലവിൽ വന്ന ടൗൺ ഇംപ്രൂവ്മെൻറ്റ് റെഗുലേഷൻ അനുസരിച്ച് 1911 ആലുവ പട്ടണത്തിൽ ടൗൺ സാനിറ്ററി കൗൺസിൽ രൂപീകരിച്ച് നഗരഭരണം തുടങ്ങി. ഈ കൗൺസിലിൻ്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചെയർമാൻ ഖാൻ സാഹിബ് MK കാദർപിള്ള ആയിരുന്നു. ട്രാവൻകൂർ ഡിസ്ട്രിക്റ്റ് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 1921 മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിൻ്റെ കീഴിൽ ആലുവയിൽ നഗരഭരണം ആരംഭിച്ചു. ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനും ഖാൻ സാഹിബ് കാദർപിള്ള തന്നെ ആയിരുന്നു. 1921 സെപ്റ്റംബർ 15 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആലുവ നഗരസഭ 24-ാമത് കൗൺസിലിൻ്റെ കീഴിൽ ഭരണം നടത്തുമ്പോൾ
നൂറ് വർഷം തികയുകയാണ്. ആലുവ നഗരത്തിന് 7.18 കിലോമീറ്റർ വിസ്തീർണമുണ്ട്. മുനിസിപ്പൽ പ്രദേശങ്ങൾ 26 വാർഡുകളായി വിഭജിച്ചിരിക്കുന്നു. ആലുവ വെസ്റ്റ് വില്ലേജിൻ്റെ റവന്യൂ പരിധിയിലാണ് ആലുവ ഉൾപ്പെടുന്നത്. ആലുവ അസംബ്ലി മണ്ഡലത്തിലും ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലുമായി ഉൾപ്പെട്ട് കിടക്കുന്നു. വികസനത്തിൻ്റെ 100 വത്സരങ്ങൾ പിന്നിടുമ്പോൾ ശതാബ്ദി വർഷത്തിൽ നഗരപിതാവായിരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചതോ ശ്രീ എം ഒ ജോണിനാണ്. ആലുവ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഇതുവരെ ചെയർമാനായിരുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണസാരഥ്യത്തിൻ്റെ 4ാം ഊഴമാണിത്.